അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ടൊരു ചിക്കൻ വരട്ടിയതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് കുഴച്ച് മിക്സാക്കി എടുക്കുക. ഇതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് 10 മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അധികം ഒഴിച്ചു കൊടുക്കേണ്ട, ഒരു 1/2 കപ്പ് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കുക. ചിക്കൻ പകുതി വേവുന്നവരെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഇനി മറ്റൊരു പാൻ എടുത്ത് ചൂടായി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ എരിവിനാവശ്യത്തിന് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല, ഒന്ന് പച്ചമണം പോയി കിട്ടിയാൽ മതി. ഇപ്പോൾ ഒന്ന് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. 3 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി സവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വഴണ്ടു കിട്ടുന്നതിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. നേരത്തെ ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ അധികമായി പോകരുത്. ഈ സമയം കൊണ്ട് തന്നെ ചിക്കൻ വെന്തിട്ടുണ്ട്, പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ സവാളയൊക്കെ പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കുക. 2 തക്കാളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി തക്കാളി നന്നായി ഒന്ന് വെന്ത് ഉടഞ്ഞു കിട്ടണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി. ഇനി 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചെടുത്തതാണ്. ഇതില്ലെങ്കിൽ ഏലക്കായ, പട്ട, ഗ്രാമ്പു ഇട്ട് കൊടുത്താലും മതി. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ മസാലയുടെ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. ചിക്കനും മസാലയും കൂടെ നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ നന്നായി മിക്സാക്കിയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഒന്ന് അടച്ച് വെച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പം വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി ഒരു മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ വരട്ടിയത് ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.